Good morning, dear students. So today we are going to study about a flow through large rectangular orifices. Large rectangular orifices. Ippo kazhinja class lokke nammal orifices inde kaaryangalana padichathu enganeyana flow through orifices nammal calculate cheyyunnathana. Ippo namukku ariyam oru orifice undengi orifice inde middle ennulla depth to the ടോപ്പ് സർഫസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ടാങ്ക് എച്ച് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന തിയറട്ടിക്കൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു വെലോസിറ്റി ത്രൂ ദി ഒറിഫൈസ് ആണ്. ദാറ്റ് ഇസ് ഏരിയ ഇൻറ്റു റൂട്ട് ടു ജി എച്ച്. ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു റൂട്ട് ടു ജി എച്ച് ആണ്. പക്ഷേ നമ്മൾ ഈ ഒറിഫൈസിൻ്റെ ഡെപ്ത്ത് ഈ ഹൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കൺസിഡറബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ലാർജ് ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഒറിഫൈസിനെ നമ്മൾ ലാർജ് ഒറിഫൈസ് എന്ന് പറയുമ്പോഴാണ് ഈ എച്ച് എന്ന് പറയുന്നതിൻ്റെ ഈ ഹൈറ്റ് ഈ ഡെപ്തിൻ്റെ ഡെപ്ത് ഓഫ് ഒറിഫൈസിൻ്റെ 5 times കുറവാണെങ്കിൽ അതിന് നമ്മൾ ലാർജ് ഒറിഫൈസ് എന്നാണ് പറയുക. അതായത് ഈ ഒറിഫൈസിൻ്റെ ഓപ്പണിങ് കമ്പയറബിൾ ആണ് ടു ദി ഹെഡ് ഓഫ് ദ ലിക്വിഡ് ഓവർ ഒറിഫൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ലാർജ് ഒറിഫൈസ് എന്ന് പറയും. അപ്പോൾ ലാർജ് ഒറിഫൈസ് ആകുമ്പോൾ നമുക്ക് തിയറട്ടിക്കൽ ഡിസ്ചാർജ് കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒറിഫൈസിൻ്റെ ഈ ടോപ്പ് പോർഷനിൽ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ടോപ്പ് ലെവലിലേക്കുള്ള ഹൈറ്റ് h1 ആണെന്ന് വിചാരിക്കാം. ആൻഡ് ബോട്ടം പോർഷനിലുള്ള ഹൈറ്റ് h2 ആണെന്ന് വിചാരിക്കാം. ഈ h2 h1 നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആയിട്ട് h എന്ന് പറയുന്ന ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്കൊരു ചെറിയ ഒറിഫൈസ് ആണെങ്കിൽ h1 h2 തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല എങ്കിൽ നമുക്ക് രണ്ടിനും പകരം നമുക്ക് ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് h എടുക്കാം ഈ വെലോസിറ്റി കാണുമ്പോൾ. ഓക്കെ, പക്ഷേ ഇവിടെ h1 h2 കമ്പയറബിൾ അല്ല. ചിലപ്പോൾ ഇവിടെ ഈ h1 നമുക്ക് 3 meter ഒക്കെ ഉണ്ടാവുള്ളൂ, h2 നമുക്കൊരു 7 meter 8 meter ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആയിട്ട് നമുക്ക് ഈ h എടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഒറിഫൈസ് ലാർജ് ആണെങ്കിൽ, ദാറ്റ് ഇസ് ഈ ഹെഡ് ഇസ് ലെസ് ദാൻ 5 times ദ ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണെങ്കിൽ എങ്ങനെ നമ്മൾ ഡിസ്ചാർജ് കാണും. ചെറിയൊരു ഒറിഫൈസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ എച്ച് എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വെലോസിറ്റി കാണാമായിരുന്നു. എന്നിട്ട് അതിനെ ഏരിയ ഓഫ് ഒറിഫൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, നമ്മുടെ ഡിസ്ചാർജ് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, h1 h2 നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസ്ചാർജ് കാണും. ഓക്കെ, നമ്മൾ ഈ ഒരു ഒറിഫൈസിനെ നമ്മളിങ്ങനെ നേരെ തിരിച്ച് വെക്കുകയാണ്. തിരിച്ച് വെക്കുമ്പോൾ നമ്മൾ ആ ഓപ്പണിങ് റെക്റ്റാങ്കുലർ ഓപ്പണിങ് ആണെന്ന് വിചാരിക്കാം. റെക്റ്റാങ്കുലർ ഓപ്പണിങ് ആണെങ്കിൽ അതിൻ്റെ സെക്ഷണൽ വ്യൂ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ഇതാണ് ഈ ഓപ്പണിങ്. ഈ ഞാൻ ഈ ഒരു വോളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ഈ ഒരു വോള്. അപ്പോൾ ഇവിടെ ഈ ഓപ്പണിങ് ഉണ്ടാവുമല്ലോ, ആ ഓപ്പണിങ് ഞാൻ ഇവിടത്തേക്ക് മാറ്റി വരയ്ക്കുകയാണ്. ആ ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്ത് ബി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ ഡെപ്ത്ത് ഡി ആണെന്ന് വിചാരിക്കാം. ദെൻ ഇതിൻ്റെ സെൻട്രലല്ല, നമ്മളിതിൽ എവിടെയെങ്കിലും ഒരു സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ആ സ്മോൾ സ്ട്രിപ്പിൻ്റെ ഡെപ്ത്ത് ഡി എച്ച്. ദെൻ ആ സ്മോൾ സ്ട്രിപ്പിൽ നിന്ന് നമ്മുടെ ടാങ്കിലെ ഫ്ലൂയിഡിൻ്റെ ടോപ്പ് ലെവലിലേക്കുള്ള ഹൈറ്റ് സ്മോൾ എച്ച്. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് ത്രൂ ദിസ് സ്മോൾ സ്ട്രിപ്പ്, ഡിസ്ചാർജ് ത്രൂ ദിസ് സ്മോൾ സ്ട്രിപ്പിനെ നമുക്ക് ഡി ക്യൂ എന്ന് വിളിക്കാം. ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റി ത്രൂ ദ സ്ട്രിപ്പ് അല്ലേ. ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ആൻഡ് സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റി ഇൻ ഓഫ് സ്ട്രിപ്പ്. അപ്പോൾ ഏരിയ ഓഫ് സ്ട്രിപ്പ് എങ്ങനെയാണ്, ഈ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് ബി ആണ്, ഹൈറ്റ് ഡി എച്ച് ആണ്. സോ ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇസ് ബി ഡി എച്ച്. ആൻഡ് ഈ ഒരു സ്ട്രിപ്പ് എന്ന ലിക്വിഡിൻ്റെ ടോപ്പിലേക്കുള്ള ഹൈറ്റ് സ്മോൾ എച്ച് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ദാറ്റ് സ്ട്രിപ്പ് എത്രയായിരിക്കും, റൂട്ട് ടു ജി ഇൻറ്റു എച്ച്. അതിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്താണ് ബി ഇൻറ്റു റൂട്ട് ടു ജി ഇൻറ്റു റൂട്ട് എച്ച് ഇൻറ്റു ഡി എച്ച്. ഇതാണ് ഈ സ്മോൾ സ്ട്രിപ്പിലൂടെയുള്ള ഡിസ്ചാർജ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ
ഓപ്പണിങ്ങിലൂടെയുള്ള ഡിസ്ചാർജ് എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഡി ക്യു ആയിരിക്കും. ഇൻ്റഗ്രൽ ഡി ക്യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബി ഇൻറ്റു റൂട്ട് ടു, ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് എച്ച് ഡി എച്ച്, ഇൻ്റഗ്രൽ റൂട്ട് എച്ച് ഡി എച്ച്. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ റൂട്ട് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ റൂട്ട് എച്ച് ഇസ് എച്ച് റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 ആണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഫ്രം എച്ച് വൺ ടു എച്ച് ടു അല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ എച്ച് വണ്ണിൻ്റെയും എച്ച് ടുവിൻ്റെ ഇടക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇൻ്റഗ്രൽ എച്ച് വൺ ടു എച്ച് ടു ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ റൂട്ട് എച്ച് ഡി എച്ചിൻ്റെ ഇൻ്റഗ്രൽ എച്ച് റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 ഫ്രം എച്ച് വൺ ടു എച്ച് ടു. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ബി ഇൻറ്റു റൂട്ട് ടു ജി ഇൻറ്റു എച്ച് വൺ റേസ് ടു 3/2 മൈനസ് സോറി ഹയർ ലിമിറ്റ് അല്ലേ എച്ച് ടു റേസ് ടു 3/2 മൈനസ് എച്ച് വൺ റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 എന്ന് കിട്ടും. ഈ 3/2 ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാണ്. ദാറ്റ് ഇസ് നമ്മൾ ഡിവൈഡ് ബൈ ഉള്ളത് നമ്മൾ മേലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനെ നേരെ റെസിപ്രോക്കൽ ആവും. സോ 2/3 ഇൻറ്റു ബി ഇൻറ്റു റൂട്ട് ടു ജി ഇൻറ്റു എച്ച് ടു റേസ് ടു 3/2 മൈനസ് എച്ച് വൺ റേസ് ടു 3/2. ഇങ്ങനെയാണ് നമുക്ക് ഒരു ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസിലൂടെയുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഒരു ഒറിഫൈസിൻ്റെ പ്രോബ്ലം വന്നാൽ ശ്രദ്ധിക്കണം. ഒരു ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂവിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. 2/3 ഇൻറ്റു ബി ഇൻറ്റു റൂട്ട് ടു ജി ഇൻറ്റു എച്ച് ടു റേസ് ടു 3/2 മൈനസ് എച്ച് വൺ റേസ് ടു 3/2 വർ എച്ച് ടു എന്ന് പറഞ്ഞാൽ ഈ ഒറിഫൈസിൻ്റെ ബോട്ടം ലെവലിലേക്കുള്ള ഹൈറ്റ് ഫ്രം ഫ്ലൂയിഡ് സർഫസ് ഇൻ ദി ടാങ്ക് ആൻഡ് എച്ച് വൺ ഇസ് ദി ഹൈറ്റ് ഓഫ് ദി ടോപ്പ് സർഫസ് ഓഫ് ദി ഒറിഫൈസ് ഫ്രം ദി ഫ്ലൂയിഡ് സർഫസ് ഇൻ ദി ടാങ്ക്. ഓക്കെ, ഓർത്ത് വെക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു സ്മോൾ ഈ ഒരു ഓപ്പണിംഗ് കൺസിഡർ ചെയ്തു. ആ ഓപ്പണിങ്ങിൻ്റെ വിഡ്ത് ബി, ഡെപ്ത് ഡി, അതിലൊരു സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ആ സ്മോൾ സ്ട്രിപ്പിലൂടെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചു. ദെൻ ആ സ്ട്രിപ്പിലൂടെ ഡിസ്ചാർജിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു ഫ്രം എച്ച് വൺ ടു എച്ച് ടു. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലാർജ് ഒറിഫൈസിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഇതാണ് പ്രോബ്ലം. നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവില്ല, ഞാൻ വായിച്ചു തരാം. ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ എ റെക്ടാങ്കുലർ ഒറിഫൈസ് 2 meters വൈഡ് ആൻഡ് 1.5 meters ഡീപ്പ് ഫിറ്റഡ് ടു എ വാട്ടർ ടാങ്ക്. ദ വാട്ടർ ലെവൽ ഇൻ ദ ടാങ്ക് ഇസ് 3 meters എബവ് ദി ടോപ്പ് എഡ്ജ് ഓഫ് ഒറിഫൈസ്. ടേക്ക് സി ഡി ഇസ് ഈക്വൽ ടു 0.62. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. നിങ്ങൾ ഒരു റെക്ടാങ്കുലർ ഒറിഫൈസിലൂടെയുള്ള ഡിസ്ചാർജ് കാണാനാണ് പറഞ്ഞത്. റെക്ടാങ്കുലർ ഒറിഫൈസിൻ്റെ വിഡ്ത്ത് 2 meters ആണ്, ഡെപ്ത്ത് 1.5 meters ആണ്. അപ്പോൾ ഡെപ്ത്ത് ഇൻറ്റു 5 എത്രയാണെന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഡെപ്ത്ത് ഇൻറ്റു 5 ഇസ് 1.5 × 5, ദാറ്റ് ഇസ് 7.5 meters അല്ലേ. അപ്പോൾ 7.5 meters എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെക്ടാങ്കുലർ ഒറിഫൈസ് വരക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ 1.5 meters ഡീപ്പായിട്ടുള്ള ഒറിഫൈസ്. ഇതാണ് നമ്മളെ വാട്ടർ ടാങ്കിൻ്റെ ലെവലെങ്കിൽ ഈ വാട്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദ വാട്ടർ ലെവൽ ഇൻ ദ ടാങ്ക് ഈസ് 3 meters എബവ് ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി ഒറിഫൈസ്. അപ്പോൾ ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജ് ഇതാണ്, ബോട്ടം എഡ്ജ് ഇതാണ്. അപ്പോൾ ടാങ്കിലുള്ള വാട്ടർ ലെവൽ ഫ്രം ദി ടോപ്പ് എഡ്ജ് ഓഫ് ഒറിഫൈസ് ഇറ്റ് ഇസ് 3 meters എബവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ 3 meters എബവ് ആണെങ്കിൽ ഈ റെക്ടാങ്കുലർ ഒറിഫൈസിൻ്റെ സെൻറ്ററിലേക്കുള്ള ഹൈറ്റ് ഫ്രം ദ ഫ്ലൂയിഡ് സർഫസ് എത്രയായിരിക്കും? 3 + 1.5/2. 3 + 1.5/2 എന്ന് പറയുന്നത് എന്തായാലും 7.5നേക്കാളും കുറവാണ്. സോ ഇറ്റ് ഈസ് എ ലാർജ് ഒറിഫൈസ്. ലാർജ് ഒറിഫൈസ് ആണ് അല്ലേ. ലാർജ് ഒറിഫൈസ് ആവണമെങ്കിൽ ഈ ഡെപ്ത് ഫ്ലൂയിഡിൻ്റെ ടാങ്കിലുള്ള ഫ്ലൂയിഡിൻ്റെ സർഫസ് നിന്ന് നമ്മുടെ ഒറിഫൈസിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡെപ്ത് ഈ ഒറിഫൈസിൻ്റെ ഡെപ്തിൻ്റെ 5 times ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ ലാർജ് ഒറിഫൈസ് എന്ന് പറയും. ഇവിടെ ഡെപ്ത് ഓഫ് ഒറിഫൈസ് ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 7.5 meters ആണ്. ആൻഡ്
ഈ ഫ്ലൂയിഡ് ടാങ്കിലുള്ള ഫ്ലൂയിഡ് സർഫസ് നിന്ന് നമ്മുടെ ഒറിഫൈസിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 3 + 1.5/2 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 5 times ദി ഡെപ്ത് ഓഫ് ഒറിഫൈസ്. സോ അവർ ഒറിഫൈസ് ഇസ് ലാർജ് ഒറിഫൈസ്. ലാർജ് ഒറിഫൈസ് ആണെങ്കിൽ നമ്മുടെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താ? ലാർജ് ഒറിഫൈസ് ആണെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ബി ഇൻറ്റു റൂട്ട് 2g ഇൻറ്റു h2^3/2 മൈനസ് h1^3/2 ഇല്ലേ. ഇതിൽ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ദ ടാങ്ക് ഇസ് 2 meter വൈഡ് എന്ന് തന്നിട്ടുണ്ട്. സോ വിഡ്ത്ത് ഇസ് 2 meter, g നമുക്കറിയാം 9.81. ദെൻ h2 എന്ന് പറഞ്ഞാൽ എന്താ? h2 എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡിൻ്റെ സർഫസ് നിന്ന് നമ്മുടെ ബോട്ടം എഡ്ജ് ഓഫ് ദ ടാങ്ക് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് h2. ആൻഡ് h1 എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡിൻ്റെ സർഫസ് നിന്ന് ടോപ്പ് ഓഫ് ദ ഒറിഫൈസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ വി ഹാവ് h1 ഇസ് ഈക്വൽ ടു 3 meter, h2 എത്രയായിരിക്കും? 3 + 1.5 meter ഇല്ലേ. 3-ൻ്റെ കൂടെ 1.5 meter കൂടെ കൂട്ടിയതല്ലേ h2 വരിക. സോ ഹിയർ h1 ഇസ് ഈക്വൽ ടു 3 meter ആൻഡ് h2 ഇസ് ഈക്വൽ ടു ഈ h1 + depth of orifice ആയിരിക്കും. ദാറ്റ് ഇസ് 3 + 1.5, ദാറ്റ് ഇസ് 4.5 meter. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയല്ലോ ഇക്വേഷനിലേക്കുള്ളത്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ബി ഇൻറ്റു റൂട്ട് 2 × 9.81 ഇൻറ്റു സോറി h2 ഇസ് 4.5. സോ 4.5/3/2 മൈനസ് 3/3/2 h1 is 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ 15.917 എന്ന് കിട്ടും. 15.917 meter per second. ഇനി അടുത്തതായിട്ട് ഞാൻ നമുക്കൊരു പ്രോബ്ലം തരും. ആ പ്രോബ്ലം നിങ്ങൾ അതൊരു ഒരു റെക്റ്റാങ്കുലർ ഒറിഫൈസ് ആണ്. ആ റെക്റ്റാങ്കുലർ ഒറിഫൈസിനെ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. അതേപോലെ നമ്മളെ സാധാരണ ഓർഡിനറി സ്മോൾ ഒറിഫൈസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ചാർജും കണ്ടുപിടിക്കുക. ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. അപ്പോൾ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ചാർജ് കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. സ്മോൾ ഒറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ CD ക്യൂ തിയറട്ടിക്ക് അല്ല, ക്യൂ ഇസ് ഈക്വൽ ടു CD ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു വെലോസിറ്റി ആണ് ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ആ പ്രോബ്ലത്തിൻ്റെ ഹിൻ്റ് ആണ്. CD ഇൻറ്റു ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു വി കണ്ടുപിടിക്കണം. സ്മോൾ ഒറിഫൈസ് ആണെങ്കിൽ ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു ബി ഇൻറ്റു ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആൻഡ് വെലോസിറ്റി ഇസ് √2gh, where h is the height of h എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒറിഫൈസ് എങ്കിൽ ഒറിഫൈസിൻ്റെ സെൻറ്ററിന്ന് ഈ ഫ്ലൂയിഡിൻ്റെ ടോപ്പ് സർഫസിലേക്കുള്ള ഹൈറ്റാണ് ഇതിൽ h. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജ് ത്രൂ സ്മോൾ ഒറിഫൈസ്. ആൻഡ് ഫോർ ഇഫ് നമ്മൾ ആ സെയിം ഒറിഫൈസിലെ ലാർജ് ഒറിഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണാനുള്ള ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഹോംവർക്കായിട്ട് തരുന്നതാണ്. ഓക്കെ.